അപ്പോ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഞാൻ അന്ന് മറ്റേ വാലന്റൈൻസ് ഡേ ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നിലവിന് കുറച്ച് ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കുഞ്ഞു ഞാൻ വാങ്ങിച്ച കുറച്ച് പ്രൊഡക്ട്സിന്റെ ഒരു ഇതും കൂടിയാണ് കാണിക്കാൻ പോകുന്നത്. നമ്മളിപ്പോ ഇരിക്കുന്നത് വേലൂര് ഷാപ്പിലാണ്. ഞാൻ കണ്ണുടിക്കാൻ വന്നല്ല, നമ്മൾ ജസ്റ്റ് വീഡിയോയ്ക്ക് വേദനോട് തപ്പി 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 ഈ വഴി വന്നപ്പോൾ നമ്മളിവിടെ എന്താ ഇവിടെ കയറിയാലോ വെച്ച് വന്നതാണ്. ഓക്കെ, പിന്നെ ഇത് ഞങ്ങൾ ചുമ ഭംഗിക്ക് വെച്ചിട്ടാണ്, ഒരു കളർഫുൾ ആയിക്കോട്ടെ വെച്ചിട്ട് കക്കറിച്ചാണ് കഴിച്ചോണ്ടിരിക്കുന്നത്. ശേഷം വേലൂര് ഷാപ്പ് കേട്ടോ ഞാൻ. അപ്പം വേലൂരും അഞ്ചാ ഗിഫ്റ്റും ഇതൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ കുറച്ച് ബ്യൂട്ടി പ്രൊഡക്ട്സ് എനിക്ക് വേണ്ടിയുള്ളതുണ്ടായിരുന്നു, ഞാൻ ചുക്ക് കാണിക്കുമ്പോൾ കൂടി ഒരുമിച്ച് കളിക്കാണ് മനുഷ്യാ. ഇതാ പേപ്പർ തരൂ, തരുന്നു ആ മിളക് തരുണ്ടാവും. അപ്പൊ എന്റെ അപ്പുറത്തേക്ക് നടത്തേക്ക് തന്നെ നോക്കുന്നു, കണ്ടനെ കണ്ടിട്ടാ നമ്മൾ നോക്കുന്നു, ഇപ്പൊ തിന്നോണ്ടിരിക്കല്ലോ. സോ നമുക്ക് ആദ്യം ലൂന വെച്ച് കൊടുത്താ ഗിഫ്റ്റ് കാണിക്കണം. കല്യാണത്തിന് മുമ്പല്ല ലാസ്റ്റ് ഗിഫ്റ്റ് അല്ലെ, ഇനി ഒരു ഗിഫ്റ്റ് ഇല്ല, കല്യാണം കഴിഞ്ഞാൽ തീരെ ഗിഫ്റ്റ് ഇല്ല. ഓക്കെ, അപ്പൊ എനിക്ക് ഗിഫ്റ്റ് കാണിച്ചു കേട്ടോ. പെട്ടിതാ എന്റെ കഴിയുമ്പോ സാധനങ്ങളുണ്ട്, അത് ഞാനവിടെ ലെഫ്റ്റ് ഹാൻഡിൽ പിടിക്കുന്നുണ്ടാവും. ഓക്കെ, സോ ഈ പെട്ടി കുറച്ച് സാധനങ്ങൾ നിങ്ങളെ കാണിക്കാൻ എന്റെ പേര് കൊടുത്തത്. ഇങ്ങനെയാണ് ഒരു വലിയ ഗിഫ്റ്റിനേക്കാൾ കുറച്ച് കുറച്ച് ഗിഫ്റ്റുകളാണ് കൊടുത്തിട്ടുള്ളത്, എന്റെ അമ്മനോട് ചോദിച്ചിട്ടാണ് വാങ്ങിയിട്ടുള്ളത്. ഈ പെട്ടി താഴ്ത്തേക്കാം. ഇവിടെ ഞങ്ങൾ വന്നിട്ടേ കറണ്ട് കൊടുക്കട്ടാ, നല്ല ചൂടുണ്ട്. ഞാനാണെങ്കിൽ ഇന്നൊരു എന്തിനാ പറഞ്ഞത് മണാലിന്ന് പറഞ്ഞ സ്വെറ്റ് ഈ സ്വെറ്റർ ഇട്ട് വന്നേ, ഇപ്പൊ ആണെങ്കിൽ ഈ നാട്ടത് ചൂണ്ട് തിടാ അതിന്റെ കൂടാന്ന് കൂടെ ഈസിയില് അപ്പൊ ചാവും. ഓക്കെ, അതിന് മുമ്പ് വേണം പറഞ്ഞെടുക്കാം. ഇത് ഇത് മിസ്റ്റർ വിഷ്ണുവിനുള്ള ഓട്ടോ, അതായത് ഇരുവിനുള്ളല്ല, ഇത് ഏതെന്നുള്ളത് പ്യൂമയുടെ, പ്യൂമയുടെ ഏത് മോഡലാണ് ഫെറാരി ആന്ന് തോന്നുന്നുണ്ട് കേട്ടോ. യാ ഇത് ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും, നല്ല ക്വാളിറ്റി ഉണ്ട്. കുറച്ച് ഇരുവിനൊന്നും ഓർക്കോ. ഓക്കെ ഓക്കെ, പ്യൂമ ഫെറാരി എഡിഷൻ ആണ്, ഇത് വന്നിട്ട് കുറച്ച് ദിവസമായിട്ടോ. അപ്പൊ വിഷ്ണു ഇടയ്ക്ക് വീട്ടിൽ വരുമ്പോ എടുക്കാൻ പോയി ഞാൻ പറയും വീട്ടിൽ എടുത്തിട്ട് തരില്ല, വീട്ടിൽ എടുത്തിട്ട് തരില്ല എന്ന് പറയും. അസന്റ് ഇതാ പിടിച്ചോ, കൊടുത്തോ. ഓക്കെ, പ്യൂമയുടെ ഫെറാരി എഡിഷൻ നല്ല ഓട്ടോ. അത് എന്റെ ഡീറ്റെയിൽസും പ്രൈസും ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അടുത്തത് ഇതാണ്, ഇതൊരു ഗ്രീൻ കളറിലെ പേഴ്സ് ആണ്, ഇത് വൈൽഡ് ഫോം എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ആണ്. ഇത് കണ്ണപ്പനുള്ള കേട്ടോ, കണ്ണപ്പന നിങ്ങക്ക് നമ്മുടെ മണാലി ബ്ലോഗ്സ് ആണെങ്കിൽ മനസ്സിലാവും, ഗ്രീവിന്റെ ഫ്രണ്ടാണ് അവനുള്ളതാണ്. ആൻഡ് ഇത് ഞാൻ ഇത് മാത്രം കണ്ണപ്പന മാത്രം നല്ല അടിപൊളി പാക്കേജിലോ കേട്ടോ. ാണ് ഇതിനേക്കാളും ഗ്രേറ്റും ബ്രാൻഡെങ്കിലും അടിപൊളി പാക്കേജിലൊക്കെ ഒന്ന് കണ്ണപ്പനെയാണ് കാണിച്ചത്. ഓക്കെ, അതൊക്കെ അതിനകത്ത് നീ റെഡ് ഇതാണ് വിലുവിന് കഴിച്ചോ, പക്ഷെ വിലുവിന് ഇഷ്ടമില്ല, ഒരു വിഷമമുള്ള വിലു നോക്കി കാണാൻ പറ്റും, ഇഷ്ടമില്ല ഒരു പോരാ. അവൻ തന്നെ സെലക്ട് ചെയ്ത് മേടിച്ചോ, ഇങ്ങനെ സാധനം മേടിക്കുമ്പോൾ അവനോട് സെലക്ട് ചെയ്യാൻ പറയും. കാരണം അവന്റെ ഇതിൽ ഭയങ്കര സ്പെസിഫിക് ആയിട്ട് മാത്രമേ യൂസ് ചെയ്യുന്നു, നമ്മൾ മേടിച്ചെടുത്തോളം അത് ഉപയോഗിക്കില്ല, അവൻ ഇഷ്ടമായി മാത്രം ഉപയോഗിക്കും. അപ്പൊ പക്ഷെ അവൻ തന്നെ സെലക്ട് ചെയ്തവൻ ഇഷ്ടമല്ല, ഒരു സങ്കടമാണ് ഗ്രൂപ്പിന്റെ മുഖത്തും കാണാൻ പറ്റുന്നത്. അവനൊന്നും ഉണ്ടാക്കുന്നുണ്ട് പേഴ്സ് നമുക്ക് തുടങ്ങിയത് പിന്നെ വേണ്ടിട്ടില്ല, എന്നാലും എന്റെ പേഴ്സ് ഭംഗിയില്ലാത്ത ഇത് ഭയങ്കര വലുതാ വിഷ്ണുന്റെ, ഭയങ്കര വലുതാ, നീ വലിപ്പം കൊള്ളില്ല എന്റെ വില നല്ലത്. ഓക്കെ, പിന്നുള്ളത് ഈ ഒരു ജീൻസ് ആണ് കേട്ടോ. ഇത് ആക്ച്വലി ഈ ജീൻസിലെ പിക്ചേഴ്സ് ഇട്ടിട്ടില്ലേ, ആ ഈ ജീൻസ് ആക്ച്വലി നിങ്ങള് ഞാനിവിടെ പിക്ചർ കൊടുക്കാം കേട്ടോ. നമ്മുടെ ഇത് ഞാൻ ഓൾറെഡി മുമ്പ് കൊടുത്തു, ഞാൻ വീഡിയോ ചെയ്തിട്ട് കൊടുക്കാന്ന് വെച്ചിട്ടുണ്ട്, പക്ഷെ നമ്മുടെ സേവ് റേറ്റിന് ഫസ്റ്റ് ഒക്കെ കുറച്ച് പിക്സൽ ആയിട്ടുള്ള ഈ ജീൻസ് ആണ്, അതിന്റെ പിക്ചേഴ്സ് ഞാൻ അവിടെ കൊടുക്കാം. ജീൻസ് സങ്കടം
അറിയുന്നത് പിന്നുള്ളത് ഒരു യു എസ് പോലുള്ള ഒരു ടീഷർട്ട് ആണ്. അത് ഞാൻ വീട്ടിൽ വെച്ചെടുക്കാൻ പറഞ്ഞു. അതിന്റെ പിക്കി അവിടെ കൊടുക്കാം. അത് ബ്ലാക്ക് കട്ടോ ഇഷ്ടം നമുക്ക്. നല്ല തിക്ക് ലൂസ് ആയിരുന്നു. അയ്യോ അടുത്തത് പിന്നെ ഈ നാല് സാധനങ്ങൾ കേട്ടോ. ഇത് ഇത്തരം വിലവ് കണ്ടിട്ടില്ല. ഇതിന്റെ ഇടയിൽ നിന്ന് കണ്ണൻ എന്റെ കയ്യിലുള്ള എന്റെ കൺമിഷം കടിച്ചു മാറ്റി ആർക്കൊക്കെ കൊണ്ടേ കൊടുക്കുന്നു. നിങ്ങളെ സത്യം മനസ്സിലാക്കണം. ഇതൊക്കെ വലിയ വലിയ കേട്ടാ. ഇതൊന്നും കണ്ടിട്ടില്ല ഇതുവരെ. ഇത് നോക്കിക്കോ. അപ്പൊ ഈ നാളിലോട്ടെ നീ ഇത് എങ്ങനെയാ വെച്ചാൽ ഒരെണ്ണം ഇത് ഷോർട്സ് ആണ് വാലിഗസിന്റെ. ആൻഡ് ദിസ് വൺ ഇത് ലിവൈസിന്റെ ഒരു ടീഷർട്ട് ആണ്. ഇതൊക്കെ പിക്ചേഴ്സ് ആണ് കൊടുക്കുക കേട്ടോ. ആൻഡ് ദിസ് വൺ ഇസ് ഇത് ഇത് വാന്യൂസിന്റെ ആണോ എനിക്ക് ഓർത്ത് തോന്നുന്നത്. ലിവൈസിന്റെ ആണ് വാന്യൂസിന്റെ വീട്ടിലുള്ള ടൈപ്പ് ഓഫ് ടീഷർട്ട് കോംബോ കേട്ടോ. ഇപ്പൊ പൊതുവേ ഡ്രസ്സുകൾ വന്നിട്ടുള്ള ഡ്രസ്സൊക്കെ വെച്ച് നോക്കണം. ഓക്കെ ഇവന്റെ കണ്ടത് അറിയോ. ഒന്ന് രണ്ട് ഡ്രസ്സ് വിളിക്കാൻ ഡ്രസ്സ് അങ്ങനെയുള്ളതല്ല. പക്ഷെ ബ്രാൻഡ് കോൺഷ്യസ് ആണ് കുറച്ചൊക്കെ. ഞാനാണെങ്കിൽ ബ്രാൻഡ് കോൺഷ്യസ് ചെയ്യല്ല. അപ്പൊ ഇതാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് കേട്ടോ. വിലമിണ്ടാത്തോ കണ്ടാട്ടോ. അയാൾക്കൊന്നുള്ള പ്രശ്നമുണ്ടാവും. പിന്നെ അവര് ഗിഫ്റ്റ് കൊടുക്കുന്ന വീഡിയോ കൊണ്ട് അവര് കഷ്ടപ്പെട്ട് പിടിച്ചിട്ടിരിക്കാണ്ട് പിടിച്ചില്ല. പിന്നെ ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് മേക്കപ്പ് പ്രൊഡക്ട്സ് ആമസോണിൽ. അടിപൊളി കുറച്ച് മേക്കപ്പ് സാധനങ്ങൾ അടിച്ചിട്ടുണ്ടോ. അത് ഞാന് അത് ഞാന് ഇത് കഴിഞ്ഞിട്ട് ഞാൻ ആ ക്ലിപ്പ് നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. ഞാൻ വാങ്ങിയിട്ടുള്ള പ്രൊഡക്ട്സ് ബൈ ബൈ ലവ് യു പറഞ്ഞു പോവല്ല. നമ്മൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മള് ഞാൻ അതിന് കുറച്ച് മേക്കപ്പ് പ്രൊഡക്ട്സും കൂടി ഉണ്ട്. ഞാൻ അത് കൊല്ലുകയായിരിക്കും. എന്റെ മേക്കപ്പ് പ്രൊഡക്ട്സ് എടുത്തോണ്ടേ അത് കൊണ്ടുകൊണ്ടേ കാണേ. ഞാൻ മേക്കപ്പ് പ്രൊഡക്ട്സ് അപ്പുറത്തിട്ട് എടുത്തുണ്ടോ എന്ന് ആർക്കി കൊണ്ടിരിക്കും. നിനക്ക് വേണ്ടല്ലോ അത്, നിനക്ക് വേണ്ടല്ലോ എന്നൊക്കെ വെച്ചിട്ട് പറയല്ലോ. ഓക്കെ അപ്പൊ അതുണ്ട്. അത് അത് ഞാനിവിടെ വെയർ ചെയ്തിട്ട് കാണിച്ചു തരാം. കാരണം മേക്ക് ലിപ്സ്റ്റിക്ക് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ മേക്കപ്പ് ഐറ്റംസ് കാണിക്കുന്നതിന് മുമ്പ് ഞാൻ വീഡിയോയിൽ പറയാൻ മറന്നൊരു സാധനമുണ്ട്. ഞാൻ ആമസോണിൽ ഇപ്പോൾ വാങ്ങിയത് നമ്മുടെ ഡാമാ വോയിവിൻ്റെ മോയ്സ്ചറൈസിങ് ലൂഷൻ ആട്ടോ. ഇത് നല്ലതാണ്. എൻ്റെ കൈ നിങ്ങൾക്ക് കണ്ട അത്യാവശ്യം നല്ല ഡ്രൈ ആയിട്ടാണ് ഇരുന്നിരുന്നത്. ഓക്കെ അപ്പം അതിൻ്റെ മോയ്സ്ചറൈസിങ് ലൂഷൻ ആണ്. അപ്പോൾ ഞാൻ വീഡിയോയിൽ പറയാൻ മറന്നുകൊണ്ടാണ് ഇത് വന്നത്. ഇതാണ് കേട്ടോ ആ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്, ഡെർമോ വൈവിൻ്റെ മോയ്സ്ചറൈസർ ലൂഷൻ. പിന്നെ ഞാൻ നമ്മുടെ എന്താ പറയുക ഡെർമോവിൻ്റെ ക്ലൻസറും ഞാൻ വീണ്ടും വാങ്ങി റീപർച്ചേസ് ചെയ്തു. നമുക്കറിയാം ഒരുപാട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് റീപർച്ചേസ് ചെയ്തു. ന്യൂട്രിഡമിൻ്റെ മോയ്സ്ചറൈസിങ് ലൂഷൻ വീണ്ടും റീപർച്ചേസ് ചെയ്തു കേട്ടോ അത്. ഓക്കെ ഹലോ. അപ്പോൾ നമ്മൾ കുറച്ച് മേക്കപ്പ് പ്രൊഡക്ട്സ് കാണിക്കാം. ആമസോണിൽ വാങ്ങിയതാണ്. ഞാനിപ്പോൾ ആമസോണിൻ്റെ മേക്കപ്പ് പ്രൊഡക്ട്സ് വെച്ച് വാങ്ങുന്നുണ്ട്. കാരണം എനിക്ക് ലൈക്ക് ഞാനിപ്പോൾ നൈക്കിയും ഇതും കൂടെ കമ്പയർ ചെയ്തിട്ട് എനിക്ക് സ്പെഷ്യലി കണ്ണാ ഓക്കെ എനിക്ക് സ്പെഷ്യലി ഇവിടെ ഞാൻ വീട്ടിൽ തുടങ്ങി ഇവിടെ എല്ലാവരും കിട്ടും. അപ്പൊ എനിക്ക് സ്പെഷ്യലി റേറ്റ് കുറവും ഒക്കെ തോന്നിയാൽ ഞാൻ അങ്ങനെ മേടിക്കാണ് ചെയ്യുന്നത്. ഇതിനൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കും. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കും. ഇപ്പൊ കയറി നോക്കാം. ആൻഡ് ഇതിലെ ഫസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഞാൻ പ്രൈമേഴ്സ് അധികം വാങ്ങാറില്ല. ഇത് മേബ്ലിൻ്റെ മാസ്റ്റർ പ്രൈം ആണ്. ഇത് ആക്ച്വലി ഞാൻ വാങ്ങാൻ ഉദ്ദേശിച്ചത് ഒരു ബ്ലർ പെർഫെക്റ്റ് പ്രൈമർ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ വാങ്ങിയത് എനിക്ക് അറിഞ്ഞോളൂ ഞാൻ തന്നെ ഓർഡർ ചെയ്ത് വന്ന മിസ്റ്റേക്ക് കേട്ടോ. ഞാൻ ശ്രദ്ധിക്കാണ്ട് ഓർഡർ ചെയ്ത് തന്നെയാണ്. ആന്റി റെഡ്നെസ് പ്രൈമർ ആണ്. ഇതൊരു ഇതൊരു ലൈറ്റ് ഒരു ഗ്രീൻ കളറാണ് ഉണ്ടാവുക. ഞാൻ ട്രൈ ചെയ്ത് നോക്കി ലൈക്ക് നമുക്ക് ലൈറ്റ് ഗ്രീൻ ആട്ടുള്ളൂ. അല്ലാതെ ഭയങ്കര ഗ്രീൻ ഇല്ല. ഞാൻ കാണിച്ചുതരാം. അല്ലാണ്ട് ഭയങ്കര ഗ്രീൻ പോലെ വൈറ്റ് പോലെ തന്നെ നോർമൽ വൈറ്റ് കളർ പോലെ തന്നെ നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ ക്യാമറയിൽ നമ്മൾ ഗ്രീൻ ആയിട്ട് കാണുന്നുണ്ടോ. വൈറ്റ് ആയിട്ട് കാണുന്നുണ്ട്. ജസ്റ്റ് വൈറ്റ് ആയിട്ട് ഇങ്ങനെയാണ് നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ ഒരു ഗ്രീൻ ഉണ്ടോ നമുക്ക് തന്നെ ഫീൽ ചെയ്യും. ആൻഡ് ഇത് ശരിക്കും നല്ലതാണ്. ലൈക്ക് എനിക്ക് അത്യാവശ്യം മോയ്സ്ചറൈസിങ് ആയിട്ടൊക്കെ തോന്നി. എനിക്ക് അറിഞ്ഞുകൂടാ ഭയങ്കര എത്രത്തോളം മേക്കപ്പ് ലാസ്റ്റ് ചെയ്യുന്ന ഞാൻ ഒരുപാട് തവണ ട്രൈ ചെയ്തിട്ടില്ല. നോക്കിയപ്പോൾ ഞാൻ ട്രൈ ചെയ്തിട്ട് പറയാം. ഞാൻ ആക്ച്വലി ഇതിന് മേബ്ലിൻ്റെ കുറച്ചധികം പ്രൊഡക്ട്സ് വാങ്ങിയിട്ടുണ്ട്. എനിക്കൊരു വൺ ബ്രാൻഡ് മേക്കപ്പ് ട്യൂട്ടോറിയൽ ചെയ്യാൻ പ്ലാൻ ഉണ്ട്. ബെറ്റ് ആൻഡ് വാലിൻ്റെ ഒരു വൺ ബ്രാൻഡ് മേക്കപ്പ് ട്യൂട്ടോറിയൽ ചെയ്യാനുള്ള പ്രൊഡക്ട്സ് ഒക്കെ ഓൾറെഡി വാങ്ങിയിട്ടുണ്ട്. ഇനി മേബ്ലിൻ്റെ ഇപ്പോൾ വാങ്ങിയാണ്. അതിനാണ് ഈ മേബ്ലിൻ പ്രൈമർ മെയിനായിട്ട് വാങ്ങിയത് കേട്ടോ.
അടുത്തെന്ന് പറയുന്നത് ഞാൻ ഷുഗർ എന്നുള്ള ബ്രാൻഡിനെ അധികം ട്രൈ ചെയ്തിട്ടില്ല. അവരുടെ ഹൈലൈറ്റേഴ്സ് ബ്ലഷൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്, അതല്ലാതെ അവരുടെ ബ്രാൻഡ് അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല. ലിപ്സ്റ്റിക്കും തന്നെ ഞാൻ ഇപ്പം അടുത്താണ് ട്രൈ ചെയ്തത്. ലൈക്ക് അവർ ലിക്വിഡ് ലിപ്സ്റ്റിക് ഒരെണ്ണം ഞാൻ മുമ്പ് ട്രൈ ചെയ്തിട്ടുണ്ട്, അവർ സ്മാർട്ട് മീനോട്ട്, അതെനിക്ക് വലിയ ഇഷ്ടമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് പഠിത്തം ഞാൻ കഴിഞ്ഞ ആമസോൺ ഹോളിൽ ഞാൻ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക് അല്ല ഒരു ബുള്ളറ്റ് ലിപ്സ്റ്റിക് ട്രൈ ചെയ്തിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്രാവശ്യം അവർ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു ഐബ്രോ പെൻസിലാണ് ഷുഗർ ഉണ്ട്, അത് വെച്ചിട്ടാണ് ഞാൻ ഐബ്രോ ഫില്ല് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഇത് നല്ലതാണ്, അടിപൊളിയാണ്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സൈഡിൽ സ്പൂളി, ഒരു സൈഡിൽ നമ്മുടെ എഴുതാനാണ് വരിക. ഇതാണതിന് ജസ്റ്റ് അത്യാവശ്യം ലൈക്ക് നമുക്ക് ഭയങ്കര തിന്നായിട്ടുള്ള ഒരു പോയിന്റഡ് ആയിട്ടുള്ളതല്ല, ഇങ്ങനെ ഒരു പരത്തിയിട്ടുള്ള ആ ഒരു കൈൻഡ് ഓഫ് സംതിങ് ആണ്. എങ്കിലും അത്യാവശ്യം നന്നായിട്ട് എഴുതാൻ പറ്റുന്നുണ്ട്, എനിക്ക് ഇഷ്ടമായി. യാ നല്ലതാണ്, ഓക്കെ, പ്രൈസ് വെച്ച് ഓക്കെയാണ്, നല്ല പ്രൊഡക്റ്റ് ആണ്. ആൻഡ് അടുത്തത് വാങ്ങിയിട്ടുള്ളത് ലിപ്സ്റ്റിക് ആണ് ഷുഗറിന്റെ. ആ ലിപ്സ്റ്റിക് ആണ് ഞാനിപ്പോൾ ഇട്ടിട്ടുള്ളത്. ഇത് അവരുടെ തന്നെ, ഞാൻ ഇവരുടെ വേറൊരു ലിപ്സ്റ്റിക് ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞ വീഡിയോയിലോ, കഴിഞ്ഞ അതാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് വാങ്ങിയത്. അപ്പം എനിക്ക് അവരുടെ ഫോമുല എല്ലാം ഭയങ്കര ഇഷ്ടമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഈ ലിപ്സ്റ്റിക്ക് ലൈക്ക് അതിൻ്റെ തന്നെ ആ റേഞ്ചിൽ വേറെ ലിപ്സ്റ്റിക് ട്രൈ ചെയ്തത്. കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയത് ഒരു ബ്രൗൺ ന്യൂഡ് പ്രാവശ്യം ഞാനൊരു പിങ്ക് റോസ് പിങ്ക് കളറാണ് വാങ്ങിയിട്ടുള്ളത്. റോസ് ജോബ് എന്നാണ് ഷെയ്ഡിൻ്റെ ഒരു അടിപൊളിയാണ്, നല്ല ഷെയ്ഡാണ്, അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആണ്, നല്ല കംഫർട്ടബിൾ ആണ്, നല്ലൊരു ഈ ഒരു കൈൻഡ് ഓഫ് ലിപ്സ്റ്റിക് ഇഷ്ടമുള്ളത് അടിപൊളിയാണ്, നല്ല ലിപ്സ്റ്റിക്കാണ്. ഓക്കെ, പിന്നെ നമുക്കുള്ളത് ഒരു ബ്ലഷാണ്, അത് ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. അത് ട്രൈ ചെയ്തിട്ട് ഞാൻ പറയാം എങ്ങനെയാണ്. അത് മേബ്ലിൻ ഫിറ്റ് മീൻ്റെ ബ്ലഷാണ്, ലൈറ്റ് ആവും എന്നാണ് എനിക്ക് തോന്നുന്നത്, എനിക്കറിയില്ല, ട്രൈ ചെയ്തിട്ട് പറയാം. ഇത് 25 എന്നാണ് ഷെയ്ഡിൻ്റെ പേര്. യാ, ഈ ഒരു ബ്ലഷാണ്. ഓക്കെ, ആൻഡ് പിന്നെ അടുത്തെന്ന് പറയുന്നത് ഈ ഒരു പാലറ്റാണ്, ഇതും ഞാൻ അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല. പക്ഷെ കാണുമ്പോൾ തന്നെ നല്ലൊരു ബ്രൗൺ ന്യൂഡ് ലുക്കിന് ഐസിന് അടിപൊളിയാകാൻ തോന്നുന്നുണ്ട്. മേബ്ലിൻ്റെ സിഗ്നി പാലറ്റാണ് ഞാൻ പറഞ്ഞല്ലോ, വൺ ബ്രാൻഡ് മേക്കപ്പ് ട്യൂട്ടോറിയൽ വാങ്ങിയതാണ്. ആൻഡ് അടുത്തെന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം മേബ്ലിൻ്റെ മാസ്റ്റർ ട്രോം ഈ ഒരു ഹൈലൈറ്ററാണ്. ഇത് ഞാൻ റോസ് ഗോൾഡ് ഷെയ്ഡിലാണ് ഇപ്പം വാങ്ങിയിട്ടുള്ളത്. ആൻഡ് ഇത് ഞാൻ ട്രൈ ചെയ്ത് നോക്കി, അടിപൊളിയാണ്, നല്ല ഹൈലൈറ്ററാണ്. ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ട്രൈ നോക്കാം. ഇവർക്ക് എന്തായാലും ഗോൾഡൻ ഷെയ്ഡ് ഉണ്ട്, അപ്പോൾ ഇന്ത്യൻ സ്കിൻ ടോണിന് കുറേ പേര് പറയാറുണ്ട് ഗോൾഡൻ ഷെയ്ഡാണ് കുറച്ചുകൂടി മാച്ചെന്ന്. പക്ഷേ എനിക്ക് വല്ലാണ്ടെങ്കിൽ യെല്ലോ ആയിട്ട് തോന്നുന്നു എൻ്റെ സ്കിന്നിൽ, അതുകൊണ്ടാണ് ഞാൻ റോസ് ഗോൾഡ് വാങ്ങിയത്. അടിപൊളിയായിട്ട് ചേരുന്നുട്ടോ, നൈസാണ്. അപ്പോൾ ഇതാണ് അടുത്തത്, ഇത് ഭയങ്കര ഫേമസ് ആണ്, അത് അടിപൊളിയാണ്, ഭയങ്കര ഇഷ്ടം. എനിക്കൊരു ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ണുമുട്ടി വാങ്ങാം. ഫംഗ്ഷനോട ഡെയിലി ആയിട്ട് നിങ്ങൾക്ക് കണ്ണിങ്ങിടാം കേട്ടോ, നമ്മളത് ഭയങ്കര ബ്ലൈൻഡിങ് ആക്കണമെങ്കിൽ ബ്ലൈൻഡിങ് ആക്കാം, അല്ല ഭയങ്കര നാച്ചുറൽ ആക്കണമെങ്കിൽ അങ്ങനെയും ആക്കാം എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അല്ല ബാറ്ററി സോഫ്റ്റ് ആണ്, അടിപൊളിയാണിത്. ആൻഡ് അറ്റ് ലാസ്റ്റ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു ഇതാണത്, മേബ്ലിൻ്റെ സൂപ്പർ സ്റ്റാർ മാറ്റിങ് എന്ന് പറയുന്നത്. ഇത് ഞാൻ കുറേ കാലം മുമ്പ് ട്രൈ ചെയ്താണ് ഈ റേഞ്ച്. അപ്പം എനിക്കെന്തോ ഭയങ്കര ഡ്രൈ ആയിട്ട് തോന്നിയത്, ഇപ്പോഴാണ് ഞാനിത് ട്രൈ ചെയ്തത്, അപ്പം എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമായി. എന്താണ് റീസൺ പറഞ്ഞുകൂടാ, നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്, ലിപ്സ് പോകുന്നുണ്ടെന്ന് അങ്ങനെ തോന്നുന്നില്ല, ഭയങ്കര ഒരു എന്താ പറയാ, നല്ല അടിപൊളിയാണ്. ഓക്കെ, ശരിക്കും ഭയങ്കര ഹെവി അല്ല ലിപ്സ്, ഡ്രൈ ആക്കണമെന്നു വെച്ചാൽ ഡ്രൈ ആക്കും, ഭയങ്കരമായിട്ടല്ല, നിങ്ങൾ ലിബാബിട്ട് ഓക്കെയാണ്. പക്ഷെ നിങ്ങൾ ഇത് ഇട്ട് കഴിഞ്ഞ് പോവില്ല ലിപ്സ്, അത്ര അടിപൊളിയാണ്. ആൻഡ് ഇതിന് ഷെയ്ഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് മേബ്ലിൻ്റെ സൂപ്പർ സ്റ്റേ മാറ്റിങ്കില് ഫൈവ് ഒരു ഷെയ്ഡാണ്, അടിപൊളി ഷെയ്ഡാണ്. ഇത് ഞാൻ ഇട്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചിട്ടോ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും എങ്ങനെ ഉണ്ടെന്ന്. യാ, ഇതാണ് ഷെയ്ഡ്, ലിപ്സ് സ്വാച്ച് ഞാൻ കാണിച്ചിട്ടോ. അപ്പൊ യാ, ഇതാണ് ആ ഷെയ്ഡ്, നൈസ് ഷെയ്ഡാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ബാക്കി അവിടെ പോയിട്ട് കണ്ടോക്ക്, അല്ലെങ്കിൽ ഇവിടെ വെച്ചിട്ട് വൈൻഡ് അപ്പ് ആണെങ്കിൽ വൈൻഡ് അപ്പ് ചെയ്യാം. യാ, അപ്പൊ നിങ്ങൾ ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും, ചെക്ക് ചെയ്ത് നോക്കാം. ഇതൊരു കുട്ടി വീഡിയോ, അപ്പോൾ ഇപ്പൊ നിങ്ങൾ അവിടെ കണ്ടു നിങ്ങൾക്ക് മേക്കപ്പ് പ്രൊഡക്ട്സ് ഒക്കെ ഓർത്തായി തോന്നി. ഇതിനൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഉണ്ടായിരിക്കും. ആക്ച്വലി ആമസോണിൽ മൈ ഹോൾ സ്റ്റോർ എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്, അതെങ്ങനെയാന്ന് വെച്ചാല് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഓരോരോ ലിങ്കായിട്ട് അപ്പൊ കൊടുക്കാണ്, ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് ഒറ്റ ലിങ്കിൽ തന്നെ നിങ്ങൾക്ക് എല്ലാ പ്രൊഡക്ട്സും ഓപ്പൺ ചെയ്ത് എല്ലാം കാണാൻ പറ്റും, നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. നല്ല അടിപൊളി പരിപാടിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതായത് ആമസോണിൽ നിന്നൊക്കെ നല്ല റേറ്റ് കുറവാണ് ഈ ബ്രാൻഡ് പ്രൊഡക്ട്സിനൊക്കെ. ഓക്കെ, അപ്പൊ ടാറ്റ, ബൈ ബൈ, ലവ് യു, ടാറ്റ, ബൈ ബൈ, ലവ് യു. Thanks.
Thank you.